ഹൈ ഫ്രണ്ട്സ്, വലിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ആദ്യത്തെ ദിവസത്തെയും നാല് ദിവസം വീക്കെൻഡ് കളക്ഷനും ഞാൻ വേറൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം വലിമയുടെ കളക്ഷൻ ഒന്നും ഇട്ടില്ല. അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പം നാല് ദിവസം അഞ്ച് ദിവസം വേണ്ടായി എതർക്കും തുരിന്തവൻ ഇറങ്ങിയിട്ട്. ആ ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ഒന്നും ഇട്ടില്ല. ഈ രണ്ട് ചിത്രങ്ങളുടെയും ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് വലിമയുടെ 17 ദിവസത്തെ കളക്ഷൻ, 17 ദിവസം കൊണ്ട് തമിഴ്നാട്ടിലും വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയതും, അതുപോലെ എതർക്കും തുരിന്തവൻ ആദ്യത്തെ നാല് ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയതും തമിഴ്നാട് കളക്ഷൻ കിട്ടിയതും ഇന്നത്തെ വീഡിയോയിൽ ഇടാം. ഈ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് തമിഴിൽ തന്നെ ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള ട്രാക്കേഴ്സ് ഇടുന്ന കളക്ഷനാണ്. അല്ലാതെ ആരും തള്ളിവെച്ചതൊന്നുമല്ല, അതായത് കുറച്ചും ഇട്ടിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ളത് ആണ് ഇടുന്നത്. അതായത് എല്ലാവരും വിശ്വസിക്കുന്ന ട്രാക്കേഴ്സിൽ നിന്നുള്ള കളക്ഷനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. വലിമയുടെ കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ വലിമ ഏകദേശം 160 കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടി ഏകദേശം 17 ദിവസം കൊണ്ട്. തമിഴ്നാട് ആദ്യ നാല് ദിവസം റെക്കോർഡായിരുന്നു. അതായത് നാല് ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ കളക്ഷൻ കിട്ടുന്ന പടം വലിമയായിരുന്നു, അതായത് 80 കോടി. പക്ഷെ അതിനുശേഷം പടം ബോക്സ് ഓഫീസിൽ വലിയ ഒരു കയറ്റം ഉണ്ടായിട്ടില്ല. അതായത് വലിയൊരു ആദ്യത്തെ നാല് ദിവസം അത്രയുള്ള ഒരു കളക്ഷൻ അതിനുശേഷം വീക്കെൻഡിൽ വീണുപോയി, വീക്കെൻഡിന് ശേഷം വീണുപോയി. അതായത് നാല് ദിവസം കഴിഞ്ഞ് ഏകദേശം ഒരു 13 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷൻ ഏകദേശം ഒരു 26 കോടിക്ക് അടുത്തേ ഉള്ളൂ. തമിഴ്നാട് നിന്ന് മാത്രം 106 കോടിയാണ് വലിമ കളക്ഷൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഓൾ ഇന്ത്യ ഏകദേശം 126 കോടിയോളമാണ് കിട്ടിയിട്ടുള്ളത്. ഓവർസീസ് ഏകദേശം 34 കോടിയോളമാണ് കിട്ടിയത്. അതുതന്നെ അജിത്തിൻ്റെ കരിയറിൽ ഈ വേൾഡ് വൈഡ് കളക്ഷനായാലും ഓവർസീസ് കളക്ഷനായാലും വിശ്വാസത്തിന് താഴെയാണ്. ഇപ്പോൾ നിലവിൽ അജിത്തിൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ നിൽക്കുന്ന വിശ്വാസമാണ്, 182 കോടിയാണ് വേൾഡ് വൈഡ്. അത് തമിഴ്നാട് മാത്രം 140 കോടിയോളം ഉണ്ട് കളക്ഷൻ. ഇപ്പം വലിമയാണെങ്കിൽ കർണാടകയാണെങ്കിലും ആന്ധ്രാപ്രദേശ്, കർണാടകയിൽ വലിമ ഹിറ്റാണ്, ആന്ധ്രാപ്രദേശിൽ ഹിറ്റ് ആയിട്ടില്ല പടം, കേരളയിൽ ഫ്ലോപ്പാണ് പടം. അപ്പം തമിഴ്നാട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പടം ഏകദേശം വാഷ് ഔട്ടായി. തമിഴ്നാട്ടിൽ ഏകദേശം ഒരു 220 തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്, അതായത് ഒരു 300 സ്ക്രീനിനടുത്ത് കാണും. തമിഴ്നാട്ടിൽ 1200 സ്ക്രീനുകളിൽ ഇപ്പോൾ നിലവിൽ വലിമ ഏകദേശം ഒരു 300 സ്ക്രീനിനടുത്ത് തമിഴ്നാട്ടിൽ ഓടുന്നുണ്ട്. ഏകദേശം ഒരു ഒരാഴ്ച പോലും ഇനി കാണത്തില്ല, കാരണം വാഷ് ഔട്ട് ആവും. പടം തമിഴ്നാട്ടിൽ നിന്ന് 120 കോടിയോളം കളക്ഷൻ വേണം, എന്നാലേ വലിമ ഹിറ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ നിലവിൽ ആവറേജ് റിപ്പോർട്ടിൽ നിൽക്കുവാണ്. ഇനിയും പടത്തിന് ബ്രേക്ക് ഇവിടാവാൻ 14 കോടിയോളം കളക്ഷൻ വേണം. അടുത്തതായി എതർക്കും തുരിന്തവൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിത്രം ഇറങ്ങിയ ദിവസവും എല്ലാം പക്ക പോസിറ്റീവാണ് ചിത്രം. സൂര്യയുടെ 2.5 വർഷത്തിന് ശേഷം തിയേറ്ററിൽ വന്ന ചിത്രമാണ്. തമിഴ്നാട്ടിൽ 700 സ്ക്രീനിൽ വന്ന പടമാണ്, പാൻ ഇന്ത്യൻ പടമാണ്. പക്ഷേ കളക്ഷൻ വളരെ ശോകമാണ്. തമിഴ്നാട്ടിൽ ഓപ്പണിംഗ് കളക്ഷൻ 6.5 കോടിയുള്ളൂ. വീക്കെൻഡ് കളക്ഷൻ, അതായത് വീക്കെൻഡ് ഈ പടത്തിന് 4 ദിവസം ഉണ്ടായിരുന്നു, ചില പടങ്ങൾക്കൊക്കെ 3 ദിവസം 2 ദിവസം കിട്ടും വീക്കെൻഡ്, അത് ഇറങ്ങുന്ന ദിവസം പോലും ഇരിക്കും. പക്ഷേ ഇത് വ്യാഴാഴ്ചയായിട്ട് ഇറങ്ങിയുണ്ട്, 4 ദിവസം വീക്കെൻഡ് കിട്ടി, 4 ദിവസത്തെ കളക്ഷൻ. തമിഴ്നാട് മാത്രം ഏകദേശം 24 കോടിയോളമാണ് ഈ പടം കളക്ഷൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഏകദേശം 30 കോടിയോളം അടുത്താണ് ഓൾ ഇന്ത്യ കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 4 ദിവസം കൊണ്ട് ഏകദേശം 40 കോടിക്ക് അടുത്താണ് എതർക്കും തുരിന്തവൻ്റെ കളക്ഷൻ. അതായത് ആവറേജ് ഓപ്പണിങ്ങേ ഉള്ളൂ. തമിഴ്നാട് കളക്ഷൻ 24 കോടി വീക്കെൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വീക്കെൻഡ് കഴിയുമ്പോൾ പടം വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു 40 കോടിയോളമേ ടി എൻ കളക്ഷൻ ഉണ്ടാകത്തുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് ഈ പടം ഹിറ്റ് ആവണമെങ്കിൽ 60 കോടിയോളം കളക്ഷൻ വേണം. കേരളത്തിൽ 9 കോടിയോളം കളക്ഷൻ വേണം. കേരളത്തിൽ 3 കോടി പോലും ഈ പടം തികച്ചിട്ടില്ല. അതുപോലെ തമിഴ്നാട്ടിലെ ഉള്ള ആകെ ചാൻസ് ഹിറ്റ് ആവാൻ, ബാക്കി എല്ലായിടത്തും പടം ഹിറ്റ് ആകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നല്ല പോസിറ്റീവ് കിട്ടിയ പടമാണ്. പക്ഷേ കളക്ഷൻ റിപ്പോർട്ടിൽ ഈ പടത്തിൻ്റെ പോസിറ്റീവ് ഒന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഒരു ആവറേജ് റിപ്പോർട്ടിൽ തന്നെയാണ് പോകുന്നത് ഈ രണ്ട് പടങ്ങളും.